നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അതിനിയും കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംജാതമായിരിക്കുന്നത്. നിയമസഭയിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ഒരു പ്രതിഷേധമെന്നോണം ഗവർണർ മുഴുവൻ വായിക്കാതെ പിന്മാറിയ സാഹചര്യമാണ് പുതിയ പ്രകോപനത്തിനുള്ള ഒരു കാരണമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും SFI ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. അധികാരത്തിൻ്റെ ഹുങ്കിൽ നിയമം ലംഘിച്ച സർക്കാർ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഗവർണർ മുന്നോട്ട് പോയത്. ഇതുതന്നെയാണ് മുഖ്യമന്ത്രിയെയും മറ്റുള്ള മന്ത്രിമാരെയും CPMനെയും അങ്ങേയറ്റം പ്രകോപിതരാക്കിയിരിക്കുന്നത്. സർവകലാശാലകളിലെ വഴിവിട്ട നിയമനങ്ങളുടെ കാര്യത്തിൽ കോടതികളിൽ നിന്നും ഗവർണർക്ക് അനുകൂലമായ ഉത്തരവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ക്ഷേമ പെൻഷനും സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞിയുമൊക്കെ മുടങ്ങുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടായതും സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തേടുകയും ചെയ്തതാണ് ഗവർണറെ ഭയപ്പെടുത്തി പിന്മാറ്റാമെന്നുള്ള സർക്കാരിൻ്റെ ചിന്താഗതിക്ക് പിന്നിലെന്നാണ് നിലവിൽ BJP ആരോപിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ CRPFിൻ്റെ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതും. അത് സംബന്ധിച്ച് ഉത്തരവ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൈമാറിക്കഴിഞ്ഞു. സർപ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്ക് CRPFിനെ കൂടി ഉപയോഗിക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണം തീരുമാനിക്കാനായി രാജ്ഭവനിലൊരു യോഗം ചേരാൻ തന്നെയാണ് അടുത്ത ദിവസം തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരെ SFI നടത്തുന്ന അക്രമാസക്ത സമരം കൂടുതൽ ശക്തമാകുന്ന ഒരു മുന്നറിയിപ്പിലാണ് രാജ്ഭവൻ്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായും കേന്ദ്ര സർക്കാർ CRPFിന് കൈമാറിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പുണ്ടായിട്ടും ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള സൂചന നൽകുകയാണ് SFI സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള PM മാർഷോ. കൂടുതൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള ഒരു മനഃപൂർവ്വ നീക്കമെന്ന രീതിയിൽ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഗവർണർ എന്തൊക്കെ തന്നെ ചെയ്താലും ഒരു കാരണവശാലും ഈ സമരത്തിൽ നിന്നും ഒരു കാരണവശാലും SFI പിന്മാറില്ല എന്നാണ് ആർഷയുടെ വാദം. ഇനി പട്ടാളത്തെ പോലും ഇറക്കിയാലും ഗവർണർക്കെതിരെ സമരം ചെയ്യുമെന്നാണ് നിലവിൽ ആർഷോയുടെ വീരവാദം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രക്ഷിക്കാനുള്ള ഒരു സമരമായിട്ടാണ് ഇതിനെ ആർഷോ പറയുന്നത്. എന്നിരുന്നാലും സാധാരണ കുട്ടികൾ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, SFIയിൽ പ്രവർത്തിക്കുന്നവർ, അവർ തന്നെയാണ് ഇതിന് ബലിയാടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 10-ൽ കുട്ടികൾ ജയിലിൽ കഴിയുന്നത് നമുക്കറിയാവുന്നതാണ്. അവരുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു. അപ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാനായി കുട്ടികളെ തന്നെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM കൂടി SFIയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ആർഷ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപന്തിയിൽ നിന്നും ആവേശം പകരാനുള്ള ഒരു കാര്യം. ഇതൊരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്നുള്ള വിമർശനം മറുഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ BC ഉൾപ്പെടെയുള്ളവരെ സ്വജനപക്ഷപാതത്തിലൂടെയും പാർട്ടിക്കൂറിൻ്റെ അടിസ്ഥാനത്തിലും നിയമിക്കുന്ന ഇടത് പാർട്ടികളുടെ നയത്തിനെതിരെ മെറിറ്റ് ഉയർത്തിക്കാട്ടിയാണ് ഗവർണർ രംഗത്ത് വന്നത്. കണ്ണൂരിൽ BC ആയ കെ ഗോപിനാഥിന് വിരമിക്കൽ പ്രായം കഴിഞ്ഞിട്ടും സർവീസ് നീട്ടിക്കൊടുത്ത സർക്കാരിൻ്റെ നീക്കത്തിനെയാണ് ഗവർണർ ചോദ്യം ചെയ്തത്. കെ ഗോപിനാഥിനെ BC സ്ഥാനത്ത് നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. അധ്യാപകർ മുതൽ BC വരെയുള്ള തസ്തികകളിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ പാർട്ടിക്കൂറിൻ്റെ നിയമനവും സ്വജനപക്ഷപാതത്തിലൂടെ സമ്പാദിച്ച ഇടത് നിയമനങ്ങളുമാണെന്നാണ് ഗവർണർ ഉൾപ്പെടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് ഗവർണർ രംഗത്ത് വന്നതും. അതിനെയൊക്കെ തന്നെ ചെറുക്കാനാണ് ഇടത് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. CPMൻ്റെ താല്പര്യങ്ങളെ അതിൻ്റെ കടക്കിൽ തന്നെ കത്തിവെക്കുന്ന നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഗവർണറെ നേരിടാനും തെരുവിലിറങ്ങിപ്പോലും നേരിടാനുള്ളൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. CPMലെ ചില പ്രമുഖ നേതാക്കൾ ഇതിനുള്ള താക്കീത് ഇതിനു മുൻപ് തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. വലിയ തീകളിയിലേക്കാണ് ഇപ്പോൾ SFI ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അറിവില്ലായ്മയാണോ ബലിയാടാക്കുന്നതാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി വ്യക്തത വരാനുള്ളൂ. കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം നിലമേലിൽ SFIക്കാർ സമരം ചെയ്യുകയും ഗവർണർ കർശന നിലപാട് സ്വീകരിച്ച് 12 SFI പിള്ളേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇനി കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധികൾ തന്നെ ആയിരിക്കും SFIക്ക് നേരിടേണ്ടി വരുന്നത്. കാരണം CRPF ആണ് സുരക്ഷ ഏറ്റെടുക്കുന്നത്. ഉറപ്പായും ഇനി ഗവർണറെ തടയാൻ ചെന്നാൽ CRPF ശക്തമായി ചെറുക്കും, അതിനെ നേരിടും. അതിൽ പലതും ചിലപ്പോൾ സംഭവിച്ചേക്കും. ഈ മുന്നറിയിപ്പൊക്കെ തന്നെ ഏവരും നൽകുന്നതാണ്. അതുകൊണ്ട് മണ്ടത്തരമൊന്നും തന്നെ, ബുദ്ധിമോശമൊന്നും തന്നെ കാണിക്കരുതെന്നാണ് ഈ അവസരത്തിൽ SFIക്ക് താക്കീത് നൽകുന്നത്. ഈ സമരത്തിന് മുന്നിൽ ആർഷോയെപ്പോലുള്ള നേതാക്കൾ എന്തായിരുന്നാലും എടുത്ത് ചാടില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള കുട്ടികളായിരിക്കും ഇതിനും ഇടയായി മാറുന്നത്. അതിലേക്ക് വഴിയൊരുക്കുന്ന നീക്കങ്ങളാണ് SFIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടത്തി പോരുന്നതെന്നാണ് സംസ്ഥാന വ്യാപകമായി ഉയർന്നു കേൾക്കുന്ന വിമർശനവും. പ്രതിഷേധ സമരങ്ങളോടുള്ള പോലീസിൻ്റെ ഇരട്ടത്താപ്പും ഈ ഘട്ടത്തിൽ വളരെ പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കാണുന്നുണ്ട്. കാരണം നവകേരള സദസ്സിലുടനീളം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവരെ ഓടിച്ചിട്ടടിക്കുന്ന രക്ഷാപ്രവർത്തനം കേരളം കണ്ടതായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ
അതിനായി തയ്യാറെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലും പോലീസ് കരുതൽ തടങ്കലിലാക്കുന്നു, പിടിച്ചുകൊണ്ടു പോകുന്നു, മർദ്ദിക്കുന്നു, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ തന്നെ കണ്ടതായിരുന്നു. എന്നാൽ ഗവർണറുടെ കാര്യത്തിൽ പോലീസ് ഇങ്ങനെ ഒന്നും ചെയ്യാതെ മൃദു സമീപനം പാലിക്കുന്നു, തൊട്ടും തലോടിയും ഒക്കെ തന്നെയാണ് SFIയെ സംരക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ഇവിടെ വെറും മൂകരായി മാറുകയാണ്, പാവകളായി പ്രവർത്തിക്കുകയാണ്. SFIക്ക് തന്നെ ഒരു സംരക്ഷണം നൽകുന്ന രീതിയിലാണ് ഇവിടെ പോലീസും നിലകൊള്ളുന്നത്. വളരെ ഗുരുതരമായൊരു കൃത്യവിലോപമായി തന്നെയാണ്, സ്ഥിതിവിശേഷമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. സർക്കാരിന് തലവനായ ഒരാളുടെ ജീവന് പോലും സംരക്ഷണമില്ലാത്തൊരു സാഹചര്യം മറ്റൊരു സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തില്ല എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിച്ച് പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത് മനസ്സിലാക്കി CRPF സുരക്ഷ, സെറ്റ് കാറ്റഗറി സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്.